ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ എള്ളു കറിയാണ്. നമുക്ക് എള്ളുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ചെറിയ കഷ്ണം ചേന എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് അരമുറി നാളികേരം. അരമുറി എന്ന് പറഞ്ഞാൽ ഒരു നാളികേരത്തിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എള്ളുകറി. എള്ളാണ് ഏറ്റവും പ്രധാനം. 3 വലിയ സ്പൂൺ എള്ള് ഒരു പാനിലിട്ട് ചൂടാക്കി എടുത്തതാണിത്. അതിൽ വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെ വറുത്തെടുക്കാം. പിന്നെ വേണ്ടത് 8 കൊല്ലമുളക് എടുത്തിട്ടുണ്ട്. ഈ കൊല്ലമുളകും നാളികേരവും കൂടി വറുത്ത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണിത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട്. എള്ളുകറിക്ക് ഒരു മധുരം കൂടി ഉള്ളതാണ് എള്ളുകറി. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ശർക്കര ചേർക്കുന്നുണ്ട്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയെല്ലാം ചൂടാക്കി കഴിയുമ്പോൾ ഈ നാളികേരവും കറിവേപ്പിലയും മുളകും കൂടി ഒരു തീയലിൻ്റെയൊക്കെ പരിവില്ലേ ആ രൂപത്തിൽ വറുത്തെടുക്കാം. ഒരു ചുവന്ന നിറം വരുന്നത് വരെ വറുത്തെടുക്കാം. നാളികേരം ഇതുപോലെ വറുത്തെടുക്കാം. മുളകും നാളികേരവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തതാണിത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരു മൺചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ മുളക് പൊടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൊല്ലമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്, എന്നാലും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അതിലേക്ക് നേരത്തെ കാണിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ പുളിവെള്ളമൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേന അരിഞ്ഞു വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചേന ഇനി നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ. ഇത് നമുക്കൊന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. നമ്മുടെ ചേന വെന്തോ നോക്കാം. ഇപ്പോൾ ചേന നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം അരച്ചതാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത ശേഷം നേരത്തെ വറുത്ത് വെച്ച എള്ള് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ എള്ളൊന്നും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതും കൂടി ആഡ് ചെയ്ത് ഒരു തളയൊക്കെ വന്ന ശേഷം നമുക്ക് കടുകും മുളകും വറുത്തിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനിത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് കടുകും മുളകും കൂടി കറിവേപ്പില കൂടി ചേർത്ത് വറുത്തിട്ട് കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകും മുളകും വറുത്തിട്ട് കൊടുക്കാം. വളരെ വ്യത്യസ്തമായിട്ടൊരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു.